നമസ്കാരം. കുറച്ച് നാളുകളായി വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ലക്ഷദ്വീപിലെ വിഷയങ്ങൾ. അവിടെ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷദ്വീപിൽ നടക്കുന്നതെന്നും എന്താണ് കേന്ദ്ര സർക്കാർ അവിടെ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നതും എന്നും വളരെ ഏറ്റവും ലളിതമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരികയാണ്, പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ലക്ഷദ്വീപ് വീണ്ടും ശാന്തമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. കാരണം ലക്ഷദ്വീപിൽ അവിടുത്തെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് ബി ജെ പിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും പടയൊരുക്കം നടത്താൻ വേണ്ടി നടത്തിയ സി പി എമ്മിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ചില എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ശ്രമങ്ങൾ ഇന്ന് പാളി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം കഴിഞ്ഞ ദിവസം ശ്രീ അമിത്ഷാ ബി ജെ പിയുടെ മുൻ ദേശീയ അധ്യക്ഷനും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ അമിത്ഷാ ബി ജെ പിയുടെ ലക്ഷദ്വീപ് പ്രസിഡൻറ്റിനും അതോടൊപ്പം തന്നെ പ്രഭാരിയായിട്ടുള്ള ശ്രീ എ പി അബ്ദുള്ളക്കുട്ടിക്കും നൽകിയ ഉറപ്പും അതിനെ തുടർന്ന് കാന്തപുരം ഉൾപ്പെടെയുള്ളവരുടെ ഉത്കണ്ഠയ്ക്ക് അദ്ദേഹം നേരിട്ട് പരിഹാരം നൽകിയതും അതുപോലെ തന്നെ അവിടുത്തെ എം പി കാണാൻ വന്ന സമയത്ത് ലക്ഷദ്വീപിലെ ജനതയുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മാത്രമേ ലക്ഷദ്വീപിൻ്റെ പ്രവർത്തനങ്ങളുമായി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകൂ എന്ന് നൽകിയ ഉറപ്പും അവിടുത്തെ ജനതയുടെ മുമ്പിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് സേവ് ലക്ഷദ്വീപ് ഫോറം എന്ന് പറയുന്നത് കേവലം ഈ സി പി എമ്മിൻ്റെയും മുസ്ലിം ലീഗിനെയും പോലെയുള്ള ആൾക്കാരുടെ ഒരു ഫോറമാക്കിയിട്ട് അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ജനത അവരിൽ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപിൽ കഴിഞ്ഞ 70 വർഷമായിട്ട് നടത്താൻ സാധിക്കാത്ത വികസനങ്ങൾ എത്തിക്കുക എന്നുള്ള വലിയ ഒരു ഉദ്ദേശമാണ് അവിടെ ഇന്ന് നടക്കുന്ന എല്ലാ പരിഷ്കരണങ്ങൾക്കും പിന്നിലുള്ളത്. അവിടെ പുതിയ ആശുപത്രികൾ വരണം. കവറത്തിയിലും മിനിക്കോയിലും പുതിയ ആശുപത്രികൾ വരുന്നു, പോളിടെക്നിക് വരുന്നു, മറൈൻ ടെക്നോളജി ഉൾപ്പെടെയുള്ള പഠന സൗകര്യങ്ങളുള്ള പോളിടെക്നിക്കുകൾ വരുന്നു. അതുപോലെ തന്നെ മറ്റ് കോളേജുകൾ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കോളേജുകൾ വരുന്നു. എയർപോർട്ട്, അന്താരാഷ്ട്ര സംവിധാനങ്ങളുള്ള എയർപോർട്ട് വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ ആസ്ഥാനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ ഉള്ള സാധ്യതകളുണ്ട്. എല്ലാത്തിലും ഉപരി അതൊരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഹബ്ബായിട്ട് ലക്ഷദ്വീപിലെ പല ദ്വീപുകളും മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതിയുണ്ട്. അവിടെ നിന്ന് ഒരു ഫോൺ കോൾ പോലും ഇൻറ്ററപ്ഷൻ ഇല്ലാതെ വിളിക്കാൻ പറ്റാതിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടേക്ക് 1200 കോടി രൂപ ചെലവഴിച്ച് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ 4G യും 5G യും ലക്ഷദ്വീപിൽ എത്തുകയാണ്. ഈ രീതിയിൽ സമ്പൂർണവും സമഗ്രവുമായിട്ടുള്ള ഒരു വികസനമാണ് ലക്ഷദ്വീപിലെ ജനതയ്ക്ക് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല അത് അവിടുത്തെ മത്സ്യകർഷകരാണ്, മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ലക്ഷദ്വീപിൽ കൂടുതലുള്ളത്. അവരുടെ ട്യൂണ എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലപിടിപ്പുള്ള ഡ്രൈ ട്യൂണ, അത് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ ആവശ്യമാണ്. ചൂര, ലക്ഷദ്വീപിൽ നിന്നുള്ള ചൂര വളരെ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വളരെ പ്രശസ്തമാണ്. കാരണം ലക്ഷദ്വീപിൻ്റെ കടലോരമെന്ന് പറയുന്ന കടലെന്ന് പറയുന്നത് മാലിന്യമുക്തമായിട്ടുള്ള കടലാണ്. പാരിസ്ഥിതിക ലോല പ്രദേശമാണ് ലക്ഷദ്വീപ് മേഖല മുഴുവൻ. അവിടെ മാലിന്യം മലീമസമാക്കപ്പെട്ടിട്ടില്ലാത്ത കടലിൽ നിന്നുള്ള മീനുകൾ എന്ന നിലയിലാണ് ചൂരയും അതോടൊപ്പം തന്നെ ട്യൂണയും ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വില ഇന്ന് 300 രൂപയ്ക്ക് കിട്ടുന്നത് 600 രൂപയൊക്കെ ആക്കാൻ സാധിച്ചാൽ, അതോടൊപ്പം തന്നെ ട്യൂണയുടെ കയറ്റുമതി കൂടുതൽ ശാസ്ത്രീയമായിട്ട് മാറ്റാൻ സാധിച്ചാൽ, അത്യാധുനിക ഫ്രീസറും കണ്ടെയ്നറും ഒക്കെയുള്ള കപ്പലുകളും ബോട്ടുകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് അതൊക്കെ കയറ്റുമതി വിജയിപ്പിക്കാൻ സാധിച്ചാൽ ആ ലക്ഷദ്വീപിൻ്റെ മുഖച്ഛായ മാറും. ലക്ഷദ്വീപിലെ ജനതയുടെ പുതിയ തലമുറയ്ക്ക് വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം ഇന്ന് ലക്ഷദ്വീപ് ജനതയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ലക്ഷദ്വീപ് ജനതയോട് പറയാനുള്ളത്, അവിടുത്തെ എം പിയെ സംബന്ധിച്ചിടത്തോളം എം പി ഈ മാസ് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട്, ഡ്രൈ ട്യൂണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് വൻ അഴിമതിയിൽ ഇങ്ങനെ മുങ്ങിത്താണിരിക്കുകയാണ്.
അദ്ദേഹത്തിന് ഈ അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വേദിയാണ് സേവ് ലക്ഷദ്വീപ് ഫോറം. സി പി എമ്മുകാർക്കും മുസ്ലിം ലീഗുകാർക്കും ഇന്നുവരെ ലക്ഷദ്വീപിലേക്ക് പ്രവേശനമില്ല. അവർക്ക് അവിടേക്ക് കടന്നു കയറാനുള്ളൊരു ഫോറമാണ് സേവ് ലക്ഷദ്വീപ് ഫോറം. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ ബി ജെ പിക്ക് വികസനം കൊണ്ട് സാധിക്കും എന്നുള്ള സന്ദേശമാണ് ലക്ഷദ്വീപ് നിവാസികളോട് ബി ജെ പി പറയുന്നത്. മുമ്പ് ഞങ്ങൾ ആസാമിലും മിസോറാമിലും മേഘാലയയിലുമൊക്കെ വികസനം എത്തിച്ച സമയത്തും ഇതുപോലെയുള്ള എതിർപ്പുകൾ നിക്ഷിപ്ത താല്പര്യക്കാർ സൃഷ്ടിച്ചിരുന്നു. ആ മിസോറാമിലെയും മേഘാലയയിലെയും നാഗാലാൻഡിലെയും ആൾക്കാർ ഇന്ന് വികസനത്തിൻ്റെ പുതിയ പ്രഭാതത്തെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ലക്ഷദ്വീപിലെ ജനതയും ബി ജെ പി ഉയർത്തുന്ന കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിൻ്റെ പാതയെ സ്വീകരിക്കും. അവരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ വികസനം, അവരുടെ നാടിൻ്റെ നന്മ ഉറപ്പുവരുത്തുക എന്നുള്ള വലിയ ലക്ഷ്യവുമായി ബി ജെ പി മുന്നോട്ട് തന്നെ പോകും എന്ന് ലക്ഷദ്വീപിലെ നിവാസികളോട് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ദാ സത്യത്തിൽ ഇത്രയേ ഉള്ളൂ ലക്ഷദ്വീപിലെ പ്രശ്നങ്ങളൊക്കെ. ഇതിനാണ് നമ്മുടെ മാധ്യമങ്ങൾ അനാവശ്യമായിട്ട് ഇത് വിവാദമാക്കി ജനങ്ങളെ വെറുതെ ആശയക്കുഴപ്പത്തിലാക്കിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചു വരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ. ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.